നമസ്കാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള താരമായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. സ്റ്റോക്ക് ബ്രോയുടെ റിപ്പോർട്ട് പ്രകാരം 1050 കോടിയാണ് കോഹ്ലിയുടെ ആസ്തി. BCCI യുടെ വാർഷിക കരാർ വഴി A+ കാറ്റഗറിയിലുള്ള കോഹ്ലിക്ക് 7 കോടി രൂപയാണ് ലഭിക്കുന്നത്. NDTV ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ടെസ്റ്റിലെ മാച്ച് ഫീ 15 ലക്ഷവും ഏകദിനത്തിൽ 6 ലക്ഷവും 2020യിൽ 3 ലക്ഷവും. IPL ൽ കോഹ്ലിയുടെ പ്രതിഫലം 15 കോടി രൂപയും. പല ബ്രാൻഡുകളുടെയും ഭാഗമായ കോഹ്ലിക്ക് 7 സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപമുണ്ട്. 18 ബ്രാൻഡുകളുടെ മുഖമായ കോഹ്ലി പരസ്യത്തിനായി വാങ്ങുന്നത് 7.50 കോടി മുതൽ 10 കോടി രൂപ വരെയാണ്. ഇങ്ങനെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ വഴി 175 കോടി രൂപ കോഹ്ലിക്ക് ലഭിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റിന് 8.9 കോടിയും ട്വീറ്റിന് 2.5 കോടിയും ലഭിക്കും. ഇതുകൂടാതെ മുംബൈയിൽ 34 കോടിയുടെ വീട്, ഗുരുഗ്രാമിൽ 80 കോടിയുടെ വീടും സ്വന്തമായുണ്ട്. 31 കോടിയോളം വില വരുന്ന കാറുകളും കോഹ്ലിക്കുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ FC ഗോവയുടെ ഉടമസ്ഥതയിലും വിരാട് കോഹ്ലി പങ്കാളിയാണ്. ടെന്നീസ് ടീമും പ്രൊഫഷണൽ റെസ്ലിംഗ് ടീമിനും കോഹ്ലിക്ക് നിക്ഷേപമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമാണ് വിരാട് കോഹ്ലി. ക്രിക്കറ്റിലെ ഒരുവിധം എല്ലാ റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ പിൻഗാമി എന്നാണ് വിരാട് കോഹ്ലി അറിയപ്പെടുന്നത്. സച്ചിന്റെ പല റെക്കോർഡുകളും സ്വന്തം പേരിലാവുകയും ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലി. ഇക്കഴിഞ്ഞ IPL സീസണിലും വിരാട് കോഹ്ലി തന്റെ ബാറ്റിംഗ് പ്രകടനം കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യക്കാരനും വിരാട് കോഹ്ലിയാണ്. 250 മില്യൺ ഫോളോവേഴ്സാണ് വിരാട് കോഹ്ലിക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത്. കായിക താരം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരിൽ 3rd സ്ഥാനത്താണ് വിരാട് കോഹ്ലി. 586 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും 464 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലയണൽ മെസ്സിയുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ.